ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വറൈറ്റി സൊല്യൂഷൻസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്ററിലെ അറബിയിലെ നാലാം യൂണിറ്റായ ബത്നി സയൻ ഫജിറു എന്ന പാഠത്തെക്കുറിച്ചാണ്. ബത്നി സയൻ ഫജിറു, ഇത് ഒരു കോൺവെർസേഷനാണ്. ബത്നി, എൻ്റെ വയറ് സയൻ ഫജിറു പൊട്ടും എന്നാണ് പാഠത്തിൻ്റെ തലക്കെട്ടിൻ്റെ അർത്ഥം. ഒരു ഭാര്യയും ഒരു ഭർത്താവും അതിൻ്റെ കുട്ടികളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇത്. ഇതിൽ അമിതവ്യയത്തെക്കുറിച്ചാണ്, ദൂർത്തടിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. സൗജ് അമീന ഹാത്തിം സൊഫ, അദ്ദേഹത്തിൻ്റെ മക്കളെ അദ്ദേഹം വിളിക്കുകയാണ്. അസ്രിഉ, വേഗം വരൂ. അമാമന, നമുക്ക് മുമ്പിലുള്ളത്. യൗമുൻ തൊവീലുൻ, വളരെ ദീർഘമായൊരു ദിവസമാണ്. ഷാക്കുൻ, വളരെ പ്രയാസമുള്ള. ഹാത്തിം, അന മുസ്തഈദുൻ യാബി. ഉപ്പ, ഐ ആം റെഡി. സൊഫ, അന കദാലിക യാബി, ഞാനും റെഡിയാണ് ഉപ്പ. സൗജത്ത്, ഭാര്യ പറയുകയാണ്. അഅരിഫു അന്ന യൗമ തസവ്വുഖി, എനിക്കറിയാം ഈ ഷോപ്പിംഗ് ദിവസം എന്നാൽ. യകൂനു ഷാക്കൻ, വളരെയധികം ബുദ്ധിമുട്ടുള്ളതും. വ മുർഹിക്കൻ, വളരെ ക്ഷീണിതവുമാണ്. ഖുസൂസൻ, പ്രത്യേകിച്ചും. അന്നഹു യൗമു ഉത്ലത്തിക്കൽ വഹീദ്, അന്നാണ് നിങ്ങളുടെ ആകെയുള്ള ഒഴിവ് ദിവസം. സൗജ്, ഭർത്താവ് പറയുകയാണ്. വ മുർഹിക്കൻ, പ്രയാസമുള്ളതുമാണ്. ലിഹാഫിലത്തി നുഖൂദി അക്സറ, സൂക്ഷിക്കാൻ വളരെയധികം പ്രയാസമാണ്. നുഖൂദി, എൻ്റെ പണം. അക്സറ, വളരെയധികം. ലിമാദാ തഅഖർത്തി, നീ എന്തുകൊണ്ടാണ് ലേറ്റായത്. കുല്ല ഹാദൽ വഖ്തി, ഇത്രയും നേരം. സൗജത്ത്, ഭാര്യ പറയുന്നു. കുൻതു അഇദ്ദു ഖായിമത്തൽ മുസ്തറയാത്തി, ഞാൻ പർച്ചേസ് ലിസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു. ഹത്താലാ നൻസ, മറക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ ഒന്നും. ലാക്കിൻ യബുദു, എങ്കിലും എനിക്ക് തോന്നുന്നു. അന്നനീ നസീത്തു, ഞാൻ മറന്നിട്ടുണ്ട്. അക്സറ മിമ്മാ കതബ്തു, ഞാൻ എഴുതിയതിൽ നിന്നും കൂടുതലായിട്ട്. ഭർത്താവ് ചോദിക്കുകയാണ്. വമാ കുല്ലു ഹാദിഹിൽ അക്സിയാസുല്ലത്തി മാഖ്, എന്താണ് നിൻ്റെ അടുത്തുള്ള ഈ കേസുകളിലെല്ലാം. ബഖായൽ ഖുബ്സി, അത് റൊട്ടിയുടെ ബാക്കിയാണ്. വല്ല തുഈമത്തിൽ മുതബഖിയ, ബാക്കിയുള്ള ഭക്ഷണവും. മിനൽ അംസി, ഇന്നലത്തെ. സൗജ് പറയാണ്. വസത്തുൽ ഖീന, ഇനി നീ അത് ഇട്ടേക്കും. ഫി സല്ലത്തിൽ ഖുമാമ, ആ ഡസ്റ്റ്ബിന്നിൽ. കൽ ആദത്തി, പതിവ് പോലെ തന്നെ അല്ലേ. കുല്ലു ഹാദിഹിൽ അത്വഴിമത്തി, ഈ ഭക്ഷണമെല്ലാം. തുൽഖാഫി സല്ലത്തിൽ മുഹ്മലാത്തി ഒമിയൻ, എന്നും നീ ആ വേസ്റ്റ് കൊട്ടയിൽ ഇങ്ങനെ ഇട്ട് വെക്കും. ഹുനാക്ക, ഇവിടെ അല്ലെങ്കിൽ അവിടെ. മല്ലാ യജിതു, കിട്ടാത്തവരുണ്ട്. കിസ്റത്ത ഖുബ്സിൻ, ഒരു റൊട്ടി കഷ്ണം പോലും കിട്ടാത്ത ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. മാതാ യക്കൂനു ഹാദാ, ഇതൊക്കെ എന്താണ്. ഇതാലം യക്കുൻ തബ്ദീറൻ വ ഇസ്രാഫൻ, ഇതെല്ലാം അമിതവ്യയമല്ലെങ്കിൽ പിന്നെന്താണ്. അങ്ങനെ ഇർക്കബൂന സയ്യാറ, അവർ കാറിൽ കയറുന്നു. വ യദഹബൂന, അവർ പോകുന്നു. ഇല സൂഖി, അങ്ങാടിയിലേക്ക്. തത്തതക്കറു സൗജത്തു, ഭാര്യ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അനിൽ മുസ്തറയാത്തി, പർച്ചേസിങ്ങിനെ കുറിച്ച്, പർച്ചേസിങ്ങിന് ചെയ്യുന്ന വസ്തുക്കളെക്കുറിച്ച് ഭാര്യ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭാര്യ ചോദിക്കുകയാണ്. മാതാ നസീത്തു, ഞാൻ എന്താണ് മറന്നത്. മാതാ നസീത്തു, ആ എന്തോ മറന്നിട്ടുണ്ട് ഞാൻ. ഭർത്താവ്, മാ ഹാദിഹിൽ ഖായിമത്തുല്ലദി തുഷ്ഖിലു കി തിവാലൽ വഖ്തി, നിന്നെ ഈ സമയം മുഴുവനും അലട്ടുന്ന ഈ ലിസ്റ്റ് എന്താണ്. അപ്പോൾ സൗജത്ത് ചോദിക്കുകയാണ്. ജോജത്ത് പറയുകയാണ്. നസീത്തു അൻ അക്തുബ കസീറൻ, ഞാൻ ഒരുപാട് സംഗതികൾ എഴുതാൻ മറന്നു. മിനൽ മുസ്തറയാത്തി, വാങ്ങാനുള്ള കാര്യങ്ങളിൽ നിന്ന്. വാങ്ങാനുള്ള വസ്തുക്കളെ പറ്റിയിട്ട് പലതും ഇനി എഴുതാനും മറന്നിട്ടുണ്ട്. ഇനി ഒരുപാട് വാങ്ങാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സൗജ്, അഹാദിഹി ഖായിമത്തു മുസ്തറയാത്തി ഉസ്രത്തിൻ മിൻ അർബഅത്തി അഫ്രാദിൻ, ഈ നാലംഗമുള്ള ഈ കുടുംബത്തിൻ്റെ കുടുംബത്തിലേക്ക് വാങ്ങാനുള്ള വസ്തുക്കളുടെ ലിസ്റ്റാണോ ഇത്. അം ഖായിമത്തു മുസ്തറയാത്തി ഹയ്യം ബി കാമിലിൻ, അല്ല ഒരു ഗ്രാമത്തിൻ്റെ മുഴുവനും പർച്ചേസിംഗ് ലിസ്റ്റാണോ, ഏതാണിപ്പോൾ അത്. അപ്പോൾ സൗജത്ത്, തഅരിഫു യാ അബാ ഹാത്തിം, നിങ്ങൾക്കറിയാമല്ലോ. അന്ന സൗജത്തക്കി ഭാര്യത്തുൻ ഫിൽ ഷിറായി, നിങ്ങളുടെ ഭാര്യ പർച്ചേസിംഗിൽ വളരെയധികം കഴിവുള്ള ഒരു നിപുണയായ സ്ത്രീയാണെന്ന് നിങ്ങൾക്കറിയില്ലേ. സൗജ് ജദ്ദൻ, ജിദ്ദൻ വളരെ നന്നായി അറിയാം. മിനൽ മുഅക്കദി, ഉറപ്പാണ് ലീ എനിക്ക്. അന്ന മൂല മഹാദിഹിൽ ഖായിമ, ഈ ലിസ്റ്റിൽ നിന്ന് അധികവും. ലാ തെഹ്താജീന, നിനക്ക് ആവശ്യമില്ല. ലാ തെഹ്താജീന ഇലേഹി, നിനക്ക് ആവശ്യമേ ഇല്ലാത്തതാണെന്ന് എനിക്ക് നന്നായി ഉറപ്പാണ്. സൗജത്തുൻ,
മാല അഹ്താജു ഇലൈഹി ലൗമ ഇന്ന് ആവശ്യമില്ലെങ്കിൽ അഹ്താജുഹു അഹ്താജു ഇലൈഹി ഗദൻ, എനിക്ക് നാളെ അത് വേറെ ഒരു ദിവസമെങ്കിലും നാളെയെങ്കിലും അതെനിക്ക് അത് ആവശ്യം വരും. സൗജ് നഷ്തരി അഷിയാ അൻ, നാം കുറേ വസ്തുക്കൾ വാങ്ങുന്നു. വൻ അത്രുക്കുഹ, നാം അതിനെ ഉപേക്ഷിക്കുന്നു. ലി തുബുല, അതങ്ങനെ നൊരുമ്പിപ്പോകാൻ. കബില അൻ നസ്താമിലഹ, നാം ഉപയോഗിക്കും മുമ്പ്. വൈദ ഇഷ്ന, നാം ജീവിച്ചിരുന്നെങ്കിൽ. ഹത്താൻ നസ്താമിലഹ, നാം അത് ഉപയോഗിക്കും വരെ. ഫൈന്നൽ മുൻതജാത്തി, വസ്തുക്കൾ തതഹവ്വലു ആയിത്തീരും. ഇലൽ അഹ്സനി, നല്ലതായിത്തീരും. വൽ ഐസരി ഫിൽ ഇസ്തിഖ്ദാമി, ഉപയോഗിക്കുന്നതിൽ വളരെയധികം എളുപ്പമുള്ളതുമായിത്തീരും. അപ്പോൾ സൗജത്ത് പറയാണ്, ലാ തക്കുൻ മുത്തശായിമൻ, നിങ്ങളിങ്ങനെ പോരായ്മകൾ ഇങ്ങനെ പറയല്ലേ. ദഅനാ ഔ അവ്വലൻ നബ്ദ ബിത്തസവുഖി, നമുക്ക് ആദ്യം പർച്ചേസ് ചെയ്യാം. സൗജ് വലിമാതാല നഷ്തരി മാൻ അഹ്താജു ഇലൈഹി, എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നാം വാങ്ങാത്തത്. ഇതാലമ്മിക്കുൻ ഹാദാ തബ്ദീറൻ, ഇത് ധൂർത്തല്ലെങ്കിൽ. വ ഇസ്രാഫൻ, ദുർവ്യയമല്ലെങ്കിൽ. ഫമാദായക്കുനു, പിന്നെന്താകോത്. അങ്ങനെ ബാദ തസവുഖി, പർച്ചേസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം. ദഖലു ഫുന്ദുക്കൻ, അവർ ഒരു ഹോട്ടലിൽ കയറി. വ തനാവലു, അവർ ഭക്ഷണം കഴിച്ചു. ഇതാ അഹും, അവരുടെ ഭക്ഷണം അവർ കഴിച്ചു. ഉമാസാല സൗജു യതഹദ്ദസു, ഭർത്താവ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അനിൽ ഇസ്രാഫി, ധൂർത്തിനെക്കുറിച്ച്. സൗജ് പറയാണ്, അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദ അത്അമ വ റസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്ന് പറഞ്ഞു. സൗജ് പറയാണ്, കുൽ ഹാദിഹി യാ ഹാത്തിം, ഇതെല്ലാം കഴിക്കൂ ഹാത്തിമേ. ഹാത്തിം പറയാണ്, ശബിഅത്തു യാ ഉമ്മി, എൻ്റെ വയറ് നിറഞ്ഞു ഉമ്മ. സൗജത്ത് വാൻതിയാ സൊഫ, സൊഫ നീ കഴിക്കുന്നില്ലേ. സൊഫ പറയാണ്, ലം അഴിദ് ഖാദിറത്തൻ യാ ഉമ്മി, എനിക്ക് കഴിയില്ല ഉമ്മ. ബത്നീ സയൻ ഫജിറു, എൻ്റെ വയറ് പൊട്ടും. ഇതാണ് നമ്മുടെ ഹിവാറിൻ്റെ ഹെഡിങ്. സൗജ് കഫായ അമീന, അമീന ഇനി മതി. അൽ തുരീദീന ഖത്ലഹുമ, നീ അവരെ രണ്ടാളെയും കൊല്ലാൻ കരുതുന്നുണ്ടോ. ലഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. മാ മല അബ്നു ആദമ, ആദമിൻ്റെ സന്തതി അല്ലെങ്കിൽ മനുഷ്യവർഗം നിറച്ചിട്ടില്ല. വ്യാഴൻ ഒരു പാത്രത്തെയും. ഷെറം മിം പത്നിഹി, അവൻ്റെ വയറിനേക്കാൾ ഷെറായിട്ടുള്ള. ബിഹസ്ബി ബിനി ആദമ, ആദമിൻ്റെ കഴിവനുസരിച്ച്. അക്ലാത്തുൻ, ഉരുളകൾ. യുഖിംന, അത് നിലനിർത്തും. സുൽബഹു, അവൻ്റെ ജീവിതത്തെ. ഫൈൻകാന ലാ മഹാലത്ത, അങ്ങനെ കഴിയാതെ പറ്റില്ലെങ്കിൽ. ഫസുലുസുൻ, അവൻ്റെ വയറിൻ്റെ മൂന്നിലൊന്ന് ഭാഗം. ലിത്വാമിഹി, അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയും. വ സുലുസുൻ, മൂന്നിലൊരു ഭാഗം. ലി ഷറാബിഹി, പാനീയങ്ങൾക്ക് വേണ്ടിയും. വ സുലുസുൻ, മൂന്നിൽ ബാക്കി വരുന്ന ഒരു ഭാഗം. ലി നഫസിഹി, അവൻ്റെ ശ്വാസത്തിനു വേണ്ടി ഒഴിച്ചിടണം. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, കുലു വശ്റബു, നിങ്ങൾ ഭക്ഷണം കഴിക്കുക, പാനീയങ്ങൾ കുടിക്കുക. വലാ തുസ്രിഫു, നിങ്ങൾ ധൂർത്ത് ചെയ്യരുത്, ധൂർത്ത് കാണിക്കരുത്. കാരണം ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അവൻ ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. സൗജത്ത് ഹൽ നത്രുക്കു ഹാ കുല്ലഹാദ ത്വാമ, നാം ഈ ഭക്ഷണമെല്ലാം ഉപേക്ഷിക്കുകയാണോ. അല്ലാതെ ദഫാനാ തമനഹു ഖാലിയൻ, വലിയ വില കൊടുത്ത് നമ്മൾ ഈ വാങ്ങിയ ഭക്ഷണങ്ങളെല്ലാം. സൗജ് വമനില്ലതി അജ്ബറക്കി, ആരാണ് നിന്നെ നിർബന്ധിച്ചത്. അലാ തൊലബി കുല്ലി ഹാദി ത്വാം ഹാദ ത്വാം, ഈ ഭക്ഷണം മുഴുവൻ വാങ്ങാൻ. യക്ഫി അന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹു മുസ്രിഫീങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുത്താൻ ഇത് തന്നെ ധാരാളമാണ്. അന്നൽ ഇസ്റാഫ, ദൂർത്ത്. യംന മഹബത്ത് അള്ളാഹി, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ തടയും. അല്ല അലിൽ അബദി, അടിമയോടുള്ള. ഹൽ തലുന്നു അന്നനി അസ്രഫ്തു, സൗജത്ത് ചോദിക്കുകയാണ്, ഞാൻ ഇസ്റാഫ് ചെയ്തു എന്നാണോ നിങ്ങൾ കരുതുന്നത്. എന്തമാ തൊലപ്ത് കുല്ലാദി ത്വാമ, ഈ ഭക്ഷണങ്ങളെല്ലാം ഞാൻ ചോദിച്ചപ്പോൾ. സൗജ് അസ്രഫ്ത മറത്തിൻ, നീ രണ്ട് പ്രാവശ്യമാണ് ഇസ്റാഫ് ചെയ്തത്. മറത്തൻ, ഒരു പ്രാവശ്യം എന്താണ്. ഇന്ദമാ തൊലപ്തി കുല്ലഹാദി ത്വാം, ഈ ഭക്ഷണമെല്ലാം വാങ്ങുകയും ചെയ്തപ്പോൾ. അല്ലാതീ യക്ഫി ഉസ്രത്തൻ, ഒരു കുടുംബത്തിന് തികയുന്ന. മുക്കവ്വനത്തൻ മിൻ അസ്രത്തി അഫ്രാദിൻ, വെറും 10 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് തികയുന്ന സാധനങ്ങളെല്ലാം വാങ്ങിയപ്പോൾ നീ ഒരു ഇസ്റാഫ് ചെയ്തു. വ മറത്തൻ, അടുത്ത ഇസ്റാഫ് എന്താണ്. ഇന്ദമാ തത്രുക്കീനഹി തത്രുക്കീനഹ്, നീ അതിനെ ഉപേക്ഷിക്കുമ്പോൾ. വയുൽഖീ ബിഹി, അവയെ ഉപേക്ഷിക്കുമ്പോൾ. ഫീ സല്ലത്തിൽ ഖുബാമ, ഈ വേസ്റ്റ് ബിന്നിൽ. അപ്പോൾ രണ്ട് ദുർവ്യയങ്ങളാണ് നീ ഇപ്പോൾ ചെയ്തത് എന്ന് ഭർത്താവ് പറഞ്ഞു.
സൗജത്ത് ചോദിക്കുകയാണ്, തഖ്സുദു നിങ്ങൾ കരുതുന്നുണ്ടോ, അന്നമാ ഫഅൽതുഹു തബ്ദീറൻ, ഞാനത് തബ്ദീറായിട്ട് ഒരു ദുർവ്യയമായിട്ടാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സൗജ് പറയാണ്, അഖ്സുദു ഞാൻ കരുതുന്നു, മാ ഫഅൽതിഹി അൽ ആൻ നീ ഇപ്പോൾ ചെയ്തത്, ഒമാ തഫലീനഹു ചെയ്യാൻ പോകുന്നതും, ബിസ്തിമ്രാനി സ്ഥിരമായി ചെയ്യുന്നതെല്ലാം ദുർവ്യയമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഹാത്തിം ചോദിക്കുകയാണ്, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, ദുർവ്യയം ചെയ്യുന്നവർ ഷെയ്ത്താനിൻ്റെ കൂട്ടുകാരാണോ? അപ്പോൾ ഭർത്താവ് പറയുകയാണ്, ഇഖ്വാൻ ഷയാത്തീനി ഷെയ്ത്താനിൻ്റെ സഹോദരന്മാർ, അഷ്ബാഹും അവരെപ്പോലെയുള്ളവരാണ്, വംസാലുഹും ഫി തബ്ദീരി വൽ ഖിയാന വഞ്ചനയിലും ദുർവ്യയത്തിലൊക്കെ അവരെപ്പോലെ തുല്യരായ ആളുകളാണ്. ഐ അതായത് ഇന്നഹും അഹിബാഹു ഷയാത്തീൻ, അവർ ഷെയ്ത്താനിൻ്റെ ഇഷ്ടക്കാരും, അത്ബാഹും അവരുടെ ഫോളോവേഴ്സുമാണ്. വാഹു ഷെയ്ത്താനി ഷെയ്ത്താനിൻ്റെ സഹോദരൻ എന്നാൽ ഷെയ്ത്താനിൻ മിസ്ലുഹു അവനെ പോലെയുള്ള ഒരു ഷെയ്ത്താനാണ്. ഒലാ അക്ബഹ മിൻ ദാലിക തശ്ബീഹി, അതിനേക്കാൾ മോശമായ ഒരു തശ്ബീഹി വേറെ ഇല്ല, ഒരു സാദൃശ്യപ്പെടുത്തി പറയൽ വേറെ ഇല്ല. സൗജത്ത് ചോദിക്കുന്നു, ഒലാക്കിൻ അള്ളാഹ താല, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാല ആയതൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒലാ തജഅൽ യദക്ക, നിങ്ങളുടെ കൈകളെ നിങ്ങൾ മഹലൂലത്തിനിലാ ഉണിക്കുക, നിങ്ങളുടെ പിരടികളിലേക്ക് വലിച്ചു വെക്കരുത്. അയിലാ തജഅൽഹ, അതായത് നിങ്ങൾ അങ്ങനെ ആക്കരുത്, മർബൂത്തത്തിനെല്ലാം ഉണക്കിക്ക, പിരടിയിലേക്ക് ഇങ്ങനെ കെട്ടി വെ ബന്ധിപ്പിച്ച് വെക്കരുത്. വദാലിക കിനായത്തുൻ, ഇതൊരു ഒരു സൂചനയല്ലേ, അൻ ശിദ്ദത്തിൽ ബുഖലി, ശക്തമായ പിശുക്കിനെ കുറിച്ചുള്ള, വഅദമുൽ ഇൻഫാഖി ചെലവഴിക്കാതിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സൂചനയല്ലേ എന്ന് ചോദിച്ചു സൗജുൻ. ലിമാദാ ഖറഅത്തി, നീ എന്തുകൊണ്ടാണ് ഓതിയത് നിസ്ഫൽ ആയത്തി, ആ ആയത്തിൻ്റെ പകുതി ഫഖത്ത് മാത്രം, അക്മിലി അത് മുഴുവനായിട്ട് ഓത്. അലം യഖുലില്ലാഹു തആല, അള്ളാഹു പറഞ്ഞില്ലേ, ഫിൽ ആയത്തി നഫ്സഹ, ആ ഫിൽ ആയത്തി നഫ്സിഹ, ആ ആയത്തിൽ തന്നെ പറഞ്ഞില്ലേ, വലാ തബ്സുത്ഹ, നിങ്ങൾ അമിതവ്യയം ചെയ്യരുത്, കുല്ലൽ ബസ്തി, വളരെയധികം ദുർവ്യയം ചെയ്യരുത്. ഫതഖുദ, അങ്ങനെ ചെയ്താൽ ഫതഖുദ, നിങ്ങളായിത്തീരും, മലൂമൻ, പിന്നെ ആക്ഷേപിക്കപ്പെട്ടവരാകും, മഹ്സൂറൻ, പരാജിതരാകും. അപ്പോൾ ഭാര്യ പറയുകയാണ്, ഹാദാ സ്വഹീഹുൻ ബല, അതെ ഇത് ശരിയാണ്. സൗജ് പറയാണ്, വൽ ബസ്തു ഹുവ കസ്റത്തുൽ ഇൻഫാഖി, ബസ്തു എന്നാൽ അത് ഒരുപാട് ചിലവഴിക്കലും, വത്തബദീരി ഒരുപാട് ദുർവ്യയം ചെയ്യലുമാണ്. വഹുവ അക്സുൽ ഇംസാഖി, അത് പിടിച്ചു വെക്കലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, വൽ ബുഹ്ലി പിശുക്കിൻ്റെയും. അങ്ങനെ ബാദമാ കളൗ, അവർ ചെലവഴിച്ചതിന് ശേഷം, വഖ്തൻ ഒരുപാട് സമയം, ഫിൽ ഫുന്ദുഖി ഹോട്ടലിൽ, റജഉ ഇലൽ ബൈത്തി ഫി സയ്യാറത്തിഹിം, അവരുടെ കാറിൽ അവർ വീട്ടിലേക്ക് മടങ്ങി. സൗജത്തുൻ, വൈമായക്കൂനല്ലി ദഫ്ഫി ദററി, ഇപ്പോൾ ചെയ്തതൊക്കെ ഒന്നുകിൽ ഒരു ബുദ്ധിമുട്ടിനെ തടയാൻ വേണ്ടിയായിരിക്കും, വഹാദാലൈസ ഇസ്രാഫൻ, ഇത് ഒരു ഇസ്രാഫല്ല എന്ന് പറഞ്ഞ് ഭാര്യ അതിനെ ന്യായീകരിക്കാൻ തുടങ്ങി. അപ്പോൾ സൗജ് പറയാണ്, വ അസ്നാഫുൽ ഇസ്രാഫി കസീറത്തുൻ, ദുർവ്യയത്തിൻ്റെ ഇനങ്ങൾ പലതാണ്. മിൻഹ ഇത്ലാഫുൽ മാലി ദൂനൽ ഇസ്തിഫാദത്തി മിൻഹു, അതിൽപ്പെട്ടതാണെന്ത്, ഒരു ഉപകാരവുമില്ലാതെ മുതലിങ്ങനെ ചെലവഴിക്കുക, നശിപ്പിച്ച് കളയുക. വ ഇൽഖാ ത്വാമി വൽ ഖുബ്സി ഔ തർക്കഹു ഹത്ത യഫ്സുദ ദൂന അൻ യൻതഫിയ ബിഹി അഹദൻ, ഒരാൾക്കും ഉപകരിക്കാതെ ഭക്ഷണവും റൊട്ടിയും ഒക്കെ ഉപേക്ഷിക്കലും അതിൽപ്പെട്ടതാണ്. വമിൻഹുൽ അഖലു മഅ ശബഇ, അതുപോലെ തന്നെ വേറൊന്നുമാണെന്ത്, അൽ അഖലു മഅ ശബഇ, വയറ് നിറഞ്ഞതിന് ശേഷവും വീണ്ടും വീണ്ടും കഴിക്കുക. വഖാല ലുഖ്മാൻ ലിബ്നിഹി, ലുഖ്മാൻ എന്നവർ അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നു മോനെ, ലാ തഅ്കുൽ ശിബഅൻ ഫൗക ശിബഇൻ, വയറ് നിറച്ചതിന് ശേഷം വീണ്ടും വയറ് നിറക്കാൻ ശ്രമിക്കരുത്. ഫഇന്നക ഇൻ തംബിദ്ഹു ഇലൽ കൽബി ഖൈറുൽ ലക, മറിച്ച് നീ ആ ഭക്ഷണം ഒരു നായക്കിട്ട് കൊടുത്താൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. ഹാത്തിം, ഈ ഹൽ സമീഅത്തി യാ ഉമ്മി, ഉമ്മേ നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ സ്വഫ പറയുകയാണ്, ഇന്നഹാലൻ തമുക്കുൻ താലം യാ ഹാത്തിം അന്നഹാ ഇസ്രാഫുൻ, ഉമ്മക്ക് അറിയില്ലായിരുന്നു ഹാത്തിമേ അത് ദുർവ്യയമാണെന്ന്. സൗജത്ത് പറയുകയാണ്, സമീഅത്തു യാ ബിൻതി വ സമീഅത്തു വ നദിംതു അലാ മാ ഫഅൽതു അശദ്ദ നദമി, മകനെ ഞാൻ മകളെ ഞാൻ കേട്ടു, എല്ലാം കേട്ടു, എനിക്ക് അതിയായ ഖേദമുണ്ട് ഈ ചെയ്തതിൽ. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബ ഇലൈഹി അൻ കുല്ലി തബ്ദീരിൻ വ ഇസ്റാഫിൻ സദറ മിന്നി, എന്നിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ ദുർവ്യയത്തെക്കുറിച്ചും, ദുർവ്യയത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്. അപ്പോൾ സൗജ്, അമീന, ഉമ്മു ഹാത്തിം, അവരെയൊക്കെ വിളിക്കുകയാണ്. നാം യാബാ ഹാത്തിം, സൗജത്ത് പറയുകയാണ്. സൗജ് പറയുന്നു പിന്നീട്, ലൈത്തനാമിലൽ ആന, നമ്മൾ ഇനി മുതലാണെങ്കിൽ, ലാ നിസ്തരി ഇല്ലാ മാ നഹ്താജു ഇലൈഹി, നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിയിരുന്നെങ്കിൽ എന്ന് പറയുന്നു. ഉഇദീ നഫ്സക്കി, നീ സ്വയം വാക്ക് നൽകണം, അല തവസുത്തി വല്യത്തിദാലി ഫി കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുവാൻ,
ഒരു മിതത്വം പാലിക്കുമെന്ന് നീ വാക്ക് തരണം. ഹത്താലാ നകൂന ആവാതിരിക്കാൻ വേണ്ടി മിൻ ഇഖ്വാനി ഷയാത്തീനിൽ ലദീന ലാ യുഹിബ്ബുഹും അല്ലാഹു, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഷെയ്ത്താനിൻ്റെ സഹോദരന്മാരിൽപ്പെട്ടവരാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സൗജത്ത് പറയാൻ ആയിദുക്കി ആയിദുക്കി അബഹാത്തിം, അബഹാത്തിമേ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. മിനൽ ആന ഇന്ന് ഇനി മുതൽ വദാ അല്ലിൽ ഇസ്രാഫി തബദീരി, ഇസ്രാഫിനും തബദീറിനും ദുർവ്യയത്തിനും ദൂർത്തിനും വിട പറയുകയാണ്. വ മർഹബം ബി തവസ്സുത്തി വലിയ എഴുത്തിദാലി, മിതവ്യയം പാലിക്കുന്നതിൽ ഞാൻ സ്വാഗതം ഓതുകയാണ് എന്ന് സൗജത്ത് പറയുകയാണ്.